हाय फ्रेंड्स, ഒരിക്കൽ കൂടി ഷാബാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു നല്ല സ്വാദേറിയ ഒരു വട്ടയപ്പമാണ്. ഇത് ശർക്കര കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ സോഫ്റ്റായ വട്ടയപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ശർക്കര ചേർത്ത വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 300 ഗ്രാം പച്ചരി നല്ലതായിട്ട് കഴുകി കുതിർക്കാനായിട്ട് 4 മണിക്കൂർ വെച്ചിരുന്നതാണ്. അതിൻ്റെ കൂടെ 3 ടേബിൾ സ്പൂൺ അവലും കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് വേണ്ടത് 250 ഗ്രാം ശർക്കര കുറച്ച് വെള്ളം ചേർത്ത് അലിയിച്ചെടുത്താണ്. ആദ്യം ഈ പച്ചരിയും അവല് കുതിർത്തതും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒരുമാതിരി ഒന്ന് അരച്ചെടുക്കുക. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മാവ് കപ്പി കാച്ചാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഈ ശർക്കര പാനിയിൽ നിന്ന് പകുതിയും കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് നല്ലതായിട്ട് അരച്ചെടുത്ത് മാറ്റി വയ്ക്കുക. ഈ ബാക്കി വരുന്ന ശർക്കര പാനി നമുക്ക് തേങ്ങ അരയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ അരി അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നമ്മൾ അരി അരയ്ക്കുമ്പോൾ വെള്ളത്തിന് പകരം തേങ്ങാവെള്ളം ഉപയോഗിച്ച് അരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്വാദാണ്. അപ്പം ഞാനിവിടെ ഇതിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 ടേബിൾ സ്പൂൺ മാവ് ഞാൻ കപ്പി കാച്ചാനായിട്ട് മാറ്റുകയാണ്. ഇതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇത് കുറുക്കിയെടുത്ത് തണുപ്പിക്കണം. ഇനി ചേർക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ശർക്കര അലിയിച്ചത് ഇതിലേക്ക് ഇതിൻ്റെ പകുതി ഭാഗം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അരയ്ക്കണമെന്ന്. ബാക്കി തേങ്ങ അരയ്ക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഈ ശർക്കര പാനി. അരിയും ശർക്കരയും ചേർത്ത് അരച്ചെടുത്ത മാവാണിത്. ഇതിലേക്ക് നമുക്കിനി കപ്പി കാച്ചിയത് ചേർക്കാം. ഞാൻ കപ്പി കാച്ചിയിട്ട് നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മാവിലേക്ക് 3/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ചേർത്താണ് കപ്പി കാച്ചിയത്. ഇത് നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ഒഴിക്കാം. ഇതുപോലെ കുറുകിയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും വെള്ളം കൂട്ടി മാവ് അരയ്ക്കരുത്, അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി നമുക്കിതിലേക്ക് ഈസ്റ്റ് ചേർക്കാം. ഇവിടെ 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാരയും ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി ഞാൻ 10 മിനിറ്റ് നേരത്തേക്ക് വെച്ചിരുന്നതാണ്. ഇപ്പം നല്ലതായിട്ട് പൊങ്ങിയിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് ഇളക്കി ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇതൊരു 5 മണിക്കൂർ നേരത്തേക്ക് ഫെർമെൻ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നല്ലതായിട്ട് പൊങ്ങി വന്നതിന് ശേഷം തേങ്ങ ചേർത്താൽ മതി. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഇനി അടുത്തായിട്ട് ഈ അപ്പത്തിന് വേണ്ടി നമുക്ക് തേങ്ങ അരയ്ക്കണം. സാധാരണയായിട്ട് 1 കിലോ അരിക്ക് 2 തേങ്ങ എന്നുള്ളതാണ് കണക്ക്. ഇവിടെ ഞാൻ 300 ഗ്രാം അരിയെ എടുത്തിട്ടുള്ളത് കൊണ്ട് 1/2 കപ്പ് തിരികെ തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ശർക്കര പാനിയും കൂടെ ചേർത്ത് ഈ തേങ്ങ നല്ലതായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഈസ്റ്റ് ചേർത്ത് മാവ് കലക്കി വെച്ചതിന് ശേഷം ഒരു 4 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരുന്ന തേങ്ങ ശർക്കര ചേർത്ത് അരച്ചത് നമുക്ക് ഇതിലേക്ക് ചേർക്കണം. സാധാരണയായിട്ട് ഞാൻ ഒരു മാവൊന്ന് നല്ലതായിട്ട് പൊങ്ങി വന്നതിന് ശേഷം മാത്രമേ തേങ്ങ അരച്ചത് ഈ അപ്പത്തിൻ്റെ കൂട്ടിലേക്ക് ചേർക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ചേർക്കുന്നത്. നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇത് കണ്ടില്ലേ, തേങ്ങയ്ക്കകത്ത് ഞാൻ ഒട്ടും അധികം വെള്ളമൊന്നും ചേർക്കാതാണ് അരച്ചിരിക്കുന്നത്, കാരണം ഇങ്ങനെ തന്നെ വേണം അരച്ചെടുക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ശർക്കരയാകാം. പിന്നെ അല്പം ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം, ആവശ്യത്തിന് ഉപ്പ്. ഒരല്പം ജീരകപ്പൊടി, അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്താണ് ഒരല്പം ജീരകപ്പൊടി ചേർക്കുക. പിന്നീട് ഒരല്പം ഏലക്കായ്പൊടി, അതൊരു 1/2 ടീസ്പൂണോളം ചേർക്കാം. എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നല്ലതായിട്ട് ഒന്നുകൂടെ പൊങ്ങി വരും. എന്നിട്ട് അപ്പോഴ് വേണം ഇത് പുഴുങ്ങിയെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ തേങ്ങ അരച്ചതിന് ശേഷം ഒരു 1-2 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു ഗ്രീസ് ചെയ്ത് ഇതുപോലുള്ള ഒരു പാത്രത്തിലോ വെച്ചിട്ട് നമുക്കിത് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ മുകളിൽ നിന്ന് നമുക്കിങ്ങനെ കോരിയെടുക്കാം. ഇത്രയും മാവ് മതി, ഇത് നല്ലതായിട്ട് പൊങ്ങി വരും. നമുക്കിനി ഇത് അടുപ്പിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് ഒന്നുകിൽ നട്ട്സോ മുന്തിരിങ്ങയൊക്കെ വെച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാം. പക്ഷെ നമ്മളിപ്പം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങ് താന്നു പോവും.
നമ്മൾ അടുപ്പിൽ വെച്ച് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് ഇട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ അവിടെ തന്നെ നിൽക്കും. ഇനി നമുക്കിത് അടുപ്പിൽ വെക്കാം. ഇനി ഞാനിത് സ്റ്റീമറിലോട്ട് വെക്കുകയാണ്. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ നട്ട്സൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ സോഫ്റ്റായ ശർക്കര വട്ടയപ്പം റെഡിയായി. ഇത് ഏകദേശം ഒരു 30-35 മിനിറ്റ് എടുത്തു കുക്ക് ചെയ്ത് വരാനായിട്ട്. നോക്കി എന്ത് നല്ല സോഫ്റ്റാണെന്ന്, സൈഡിലെല്ലാം നല്ല ഹോൾസും എല്ലായിട്ട് നല്ല സോഫ്റ്റായ വട്ടയപ്പമാണ്. നിങ്ങളിത് വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യണം, കമൻസുകൾ എഴുതി അറിയിക്കണം. ഇനി ഒരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഒരു കാര്യം കൂടെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.